നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുപ്രീം കോടതി വീണ്ടും കേരളത്തിനെതിരെ അതിശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിനെ ശകാരിച്ചുകൊണ്ട് സുപ്രീം കോടതിക്ക് രംഗത്ത് വരേണ്ടി വന്നിരിക്കുന്നു വീണ്ടും സംസ്ഥാന സർക്കാരിന് മറ്റൊരു നാണക്കേടുകൂടി നിസ്സാര ഹർജിയുമായി വരാതെ സ്കൂളുകളും റോഡുമടക്കം അടിസ്ഥാന സൗകര്യങ്ങൾ പോയി ഒരുക്കാൻ കേരള സർക്കാരിനെ ശകാരിച്ച് സുപ്രീം കോടതി രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പർ ഡിവിഷൻ ക്ലാർക്കിന് പ്രൊമോഷൻ അനുവദിച്ചതിനെ ചോദ്യം ചെയ്ത് സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസ് സൂര്യകാന്ത് എന്നിവരടങ്ങിയ ബെഞ്ച് സർക്കാരിനെ ശാസിച്ചത് താമരശ്ശേരി ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിലെ ജൂനിയർ സൂപ്രണ്ട് എൻ എസ് സുബീറിന് സീനിയോറിറ്റി അനുവദിച്ച് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ വിധി വന്നിരുന്നു ഹൈക്കോടതിയും ഇതിനെതിരെയാണ് സർക്കാർ സുപ്രീംകോടതിയെ കേസ് പരിഗണിച്ചയുടൻ ഇത് സുപ്രീം കോടതിയിൽ വരേണ്ടതാണോ എന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചു ഇത്തരം നിസ്സാര ഹർജിയുമായി വരാതെ സ്കൂളും റോഡുകളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാൻ സർക്കാർ ശ്രദ്ധിക്കണമെന്നാണ് കോടതി പറഞ്ഞത് പ്രൊമോഷനായ സമയത്ത് വേതനമില്ലാതെ അവധിയിലായിരുന്നു ഉദ്യോഗസ്ഥരെന്ന് സർക്കാരിന് വേണ്ടി കോടതിയിൽ ഹാജരായ സ്റ്റാൻഡിങ് കൌൺസിൽ ഹർഷദ് അമീദ് അറിയിച്ചു എന്നാൽ ഉദ്യോഗസ്ഥൻ ജോലിക്ക് ഹാജരാകാതിരുന്നതല്ലെന്നും അവധിയിലായിരുന്നുവെന്നും കോടതി പറഞ്ഞു നിയമ കോടതി മാത്രമല്ല നീതിന്യായ കോടതിയുമാണ് തങ്ങളെന്നും അറിയിച്ച് കോടതി സർക്കാർ ഹർജി തള്ളി ഒന്ന് ഓർക്കണം കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് കേരളത്തിന് ഇപ്പോൾ തന്നെ അടിസ്ഥാന സൗകര്യ വികസനം അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് റോഡും സ്കൂളും ഒക്കെ നന്നാക്കി വരൂ എന്നിട്ട് ഇത്തരം ഹർജികളുമായി വരൂ എന്ന് സുപ്രീം കോടതി പോലും പറഞ്ഞു കഴിഞ്ഞു എന്നിട്ടും കേരള സർക്കാർ എന്താണ് ചെയ്യുന്നത് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മറ്റ് സംസ്ഥാനങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ വമ്പൻ പരസ്യം നൽകിക്കൊണ്ട് അവരുടെ നേട്ടങ്ങൾ അവതരിപ്പിക്കുമ്പോൾ കേരള സർക്കാർ സി പി എം ഭരിക്കുന്ന ഇടതുമുന്നണി ഭരിക്കുന്ന സർക്കാർ രണ്ടാം വട്ടവും അധികാരത്തിലിറിയ പിണറായി വിജയൻ സർക്കാർ പല വിഷയങ്ങളിലും ജനകീയ പ്രതിഷേധങ്ങൾ നേരിടുകയാണ് കേരളയിൽ തുടങ്ങി കെ എസ് ആർ ടി സി വിഷയം സാമ്പത്തിക പ്രതിസന്ധി സോഷ്യൽ മീഡിയയിലൂടെ സംസ്ഥാന സർക്കാരിനെതിരെ പല വിഷയങ്ങളിലും അതിശക്തമായ നിലപാടുകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് രാജസ്ഥാൻ സർക്കാർ വരെ കേരളത്തിലെ മാധ്യമങ്ങളിൽ വമ്പൻ പരസ്യം നൽകിക്കൊണ്ട് അവരുടെ ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് അതും നമുക്കറിയാം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് അടക്കം നൽകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് പക്ഷേ കേരളത്തിനോ ഇതിനൊന്നും സമയമില്ല പകരം കേരളം നിസ്സാര ഹർജികളുമായി വരുന്നു എന്നുള്ള വിമർശനം കൂടി ശകാരം കൂടി ഇപ്പോൾ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് രാജസ്ഥാൻ സർക്കാർ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നതിന്റെയും പുതിയ സൗജന്യ ചികിത്സാ പദ്ധതി തുടങ്ങുന്നതിന്റെയും പരസ്യം കേരളത്തിലെ മാധ്യമങ്ങളിൽ നിറച്ചും നൽകിക്കൊണ്ടിരിക്കുകയാണ് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാൻ തയ്യാറാകാത്ത കേരള സർക്കാരിനെതിരെയുള്ള വിമർശനത്തിന് മൂർച്ച കൂട്ടാനാണെന്ന് തുടങ്ങി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രചാരണത്തിന് സഹായിക്കാനാണ് എന്നതുവരെയുള്ള വാദങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ആളെ കത്തുമ്പോഴാണ് കേരളത്തിൽ വന്ന് രാജസ്ഥാൻ സർക്കാർ പണം വാരിയറിഞ്ഞ് പരസ്യം നൽകി പോകുന്നത് ഏതായാലും പ്രഖ്യാപിക്കുന്ന ക്ഷേമ പദ്ധതികൾ കേരളത്തിലെ ജനങ്ങളെ അറിയിക്കുന്നത് എന്തിനാണ് എന്ന സംശയം സ്വാഭാവികമാണ് രാജസ്ഥാൻ സർക്കാർ എന്തിനു കേരളത്തിലെ ജനങ്ങളെ ഇത് അറിയിക്കുന്നു എന്ന ചോദ്യത്തിനാണ് നേരത്തെ പറഞ്ഞ ചില സംശയങ്ങൾ കൂടി മുള്ളും മുന്നെയും വെച്ച് സോഷ്യൽ മീഡിയയും തുടത്ത് കേരളത്തിൽ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലെ മാധ്യമങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ രാജസ്ഥാൻ സർക്കാരിന് ഇത്തരം പരസ്യം വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാജസ്ഥാൻ സർക്കാർ പ്രഖ്യാപിക്കുന്ന ക്ഷേമ പദ്ധതികൾ മറ്റ് സംസ്ഥാനങ്ങളിലും പരസ്യം ചെയ്യുന്നുണ്ട് എന്നത് തന്നെയാണ് പുറത്തു വരുന്നത് ഏതായാലും സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ രാജ്യം മുഴുവൻ പരസ്യം ചെയ്യുന്ന ആദ്യത്തെ സർക്കാർ അല്ല രാജസ്ഥാൻ കേരളമോ രാഷ്ട്രീയമായ വാചക കസർത്തുകളുമായി ഇറങ്ങി നിരന്തരം കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് നടക്കുന്നതല്ലാതെ ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നില്ല എന്ന വിമർശനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു കേരളം അടിമുടി സാമ്പത്തിക പ്രശ്നത്തിൽ വലയുകയാണ് ഭാവനാപൂർണമായ കാഴ്ചപ്പാടുകളില്ലാതെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും പണം ചിലവഴിക്കാതെ സർക്കാർ ഇങ്ങനെ ഇരുട്ടത്ത് തപ്പിയാൽ എന്തു ചെയ്യുമെന്ന ചോദ്യങ്ങൾ സജീവമായി ഉയർന്നു വരുമ്പോഴാണ് ഇപ്പോഴത്തെ റോഡും സ്കൂളുകളും അടക്കം നന്നാക്കൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ശകാരം കൂടി കേരള സർക്കാരിന് കേൾക്കേണ്ടി വന്നിരിക്കുന്നത് സാധാരണ ജനങ്ങളെ പിഴിയാതെ സമ്പന്ന വിഭാഗങ്ങളിൽ നിന്ന് നികുതി പിരിക്കാനുള്ള ഇച്ഛാശക്തിയും സർക്കാരിനില്ല ഇക്കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാതെ മദ്യവില്പനയിൽ നിന്നും ലോട്ടറിയിൽ നിന്നും കിട്ടുന്ന നികുതി വരുമാനത്തിൽ മാത്രം കണ്ണുവെച്ച് സർക്കാർ മുന്നോട്ട് പോയാൽ എത്ര നാൾ ഇനി ഇങ്ങനെ എന്നൊരു ചോദ്യം കൂടിയാണ് പൊതു സമൂഹം ചോദിച്ചു എന്തിന് വാഹന നികുതി ലഭിക്കുന്ന പണം കടമെടുത്തതിന്റെ പലിശ അടച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വർഷങ്ങളായി തുടരുന്ന രീതികൾ അടിമുടി മാറ്റി പുതിയ പരിഷ്കാരം കൊണ്ടുവന്നില്ലെങ്കിൽ കേരളം മറ്റൊരു ശ്രീലങ്കയാകുമെന്നും കേന്ദ്ര സർക്കാരിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നും ഫെഡറൽ സംവിധാനം ഉള്ളതുകൊണ്ട് തൽക്കാലം നിലനിൽക്കു പോകുന്നു എന്നൊക്കെ സാമ്പത്തിക വിദഗ്ധർ അടിവരയിട്ട് പറയുമ്പോഴാണ് കേരള സർക്കാർ നിസ്സാര വിഷയങ്ങളിൽ ഹർജിയുമായി വന്നിരിക്കുന്നത് എന്ന വിമർശനം കൂടി നീതിപീഠം കൂടി പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഓരോ ദിവസവും ചെല്ലുന്തോറും കടം കയറി മുടിയുന്ന കേരളം എവിടെയാണ് ജനകീയ വിഷയങ്ങളെ പരിഹാരം കണ്ടെത്തുക ആളോഹരി കടം ആരെയും ഞെട്ടിപ്പിക്കും പുതിയ കട ാക്കുകൾ പേടിപ്പിക്കുന്നതാണ് എന്നിട്ടും കടമെടുത്ത് തന്നെ മുന്നോട്ട് പോവുക എന്ന പിണറായി സർക്കാരിന്റെ സാമ്പത്തിക നയത്തിനെതിരെ വലിയ വിമർശനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും കടമെടുപ്പിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകാതായതോടുകൂടിയാണ് ഇപ്പോൾ സർക്കാർ വെട്ടിലായിരിക്കുന്നത് ഏതായാലും കടമെടുത്തതിനെ കുറിച്ച് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട വിശദീകരണം സംസ്ഥാന സർക്കാർ നൽകിയിട്ടുമില്ല ക്രമക്കേടുകൾ വെളിപ്പെടുമെന്ന കൊണ്ടാണോ ഇതെന്ന ചോദ്യവും ഉയരുകയാണ് ഏതായാലും സംസ്ഥാനത്തിന് കേന്ദ്രം നൽകിയ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയതിന്റെ ദുരവസ്ഥയാണ് കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് സുപ്രീം കോടതിയുടെ അതിശക്തമായ നിരീക്ഷണങ്ങൾ കൂടി ശകാര രൂപേണ വന്നിരിക്കുന്നത് നിസ്സാര ഹർജിയുമായി വരാതെ സ്കൂളുകളും റോഡുമടക്കം അടിസ്ഥാന സൌകര്യങ്ങൾ പോയൊരുക്കൂ എന്ന് സംസ്ഥാന സർക്കാരിനെ ശകാരിച്ചുകൊണ്ട് സുപ്രീം കോടതി രംഗത്ത് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്